ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു താമരീന് കേട്ടാ, കണ്ട എന്ത് ഭംഗിയുള്ള താമരീൻ നോക്കിയേ. ഇതിൻ്റെ പേര് ഗ്രീൻ ആപ്പിൾ എന്നാണ്. നല്ലൊരു അടിപൊളി വെറൈറ്റി താമരീന്, നല്ല ബ്ലൂമറാണ് ഇത് ഗ്രീൻ ആപ്പിൾ. പൂവ് നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു ഗ്രീൻ കളർ വരുന്നുണ്ട് ഈ പൂവിൻ്റെ. പിന്നെ നല്ല വലിപ്പമുണ്ട്, കണ്ട എത്ര ഉയരത്തിലാണ് പോയിട്ട് ഇത് വിരിഞ്ഞിട്ടുള്ളത്. നോക്കി ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ ഞാൻ വാങ്ങി നട്ട് നല്ല അടിപൊളിയായി വളർന്നു വന്ന് ഒരു 25 ദിവസം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ ബഡ് വരാനായിട്ട്. ഒരേ സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിൽ നിന്നും ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല ബ്ലൂമറാണ് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന വെറൈറ്റി ലോട്ടസ്. ഇപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്ന ലോട്ടസ് ഇതിലത്തെ രണ്ടാമത്തെ ഫ്ലവറാണ്. അപ്പോൾ കുറച്ചും കൂടിയും വലിപ്പമുണ്ട്, ആദ്യത്തേക്കാളും വലിപ്പമുണ്ട്. ഇപ്പോൾ രണ്ടാമത് വന്ന ഫ്ലവർ ഒരുവിധം വലിപ്പമുള്ള ഫ്ലവറാണ് ഇനി ഗ്രീൻ ആപ്പിളിൻ്റെ പൂക്കൾ. പിന്നെ ഇതിനെ വിരിയാനായിട്ട് നമ്മുടെ ഹെൽപ്പൊന്നും വേണ്ട, അത് തനിയെ വിരിഞ്ഞ് നല്ല ഭംഗിയിൽ നിന്നോളൂ. കണ്ടില്ലേ നിൽക്കുന്നത് എന്ത് ഭംഗി എന്നൊക്കെ. ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടിയിൽ നിന്നും ഇതിന് ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടാ. മഴ പെയ്തിട്ട് നിൽക്കിയ വെള്ളത്തുള്ളികൾ നിൽക്കുന്നതാണ് അതിൻ്റെ ലീഫിൽ. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, വലിയ ഇലയിന് നമുക്ക് ചോറൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റും, അത്ര വലിയ ലീഫുകളാണ് ഇതിൻ്റെ ഗ്രീൻ ആപ്പിളിൻ്റെ താമരര. കണ്ട ഇതിന് ഇതേ നിറയെ ബഡുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ ഇലര ചോട്ടിൽ നിന്നും ചെറിയ ചെറിയ മൊട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ട. ഇതേപോലെ എല്ലാ ഇലകളടിയിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസ് ഉണ്ട് ഗ്രീൻ ആപ്പിൾ, അതുകൊണ്ട് ഇഷ്ടം പോലെ പൂക്കൾ നമുക്ക് കിട്ടും. ഇത് അതിൻ്റെ സീഡ് പോഡാണ്, ഇഷ്ടം പോലെ സീഡ്സ് വന്നിട്ടുണ്ട്, കണ്ട. ഇതിനി ഉണങ്ങി നല്ല ബ്ലാക്ക് കളറാവും. അപ്പം നമുക്ക് ഇതിൻ്റെ സീഡ് എടുത്തിട്ട് മുളപ്പിച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ വിത്തും മുളക്കില്ല, നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് വിത്തുകൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ നല്ല ഇതിൽ മുളച്ച് നല്ലൊരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ നല്ല തിക്ക് റണ്ണർ വെച്ച് പിടിപ്പിക്കാനും പറ്റും. ഇതിൻ്റെ ട്യൂബർ വെച്ചിട്ടായാലും നമുക്ക് പുതിയ പുതിയ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ 15 ദിവസം എത്തുമ്പോൾ ഇതിന് വളം കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലേ ഇത് നല്ല ഇതിൽ ഫ്ലവർ വരുള്ളൂ. ഈ ഫ്ലവർ കണ്ട എന്താ ഭംഗി കാണാനായിട്ട്. ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്, 6 അടി ഹൈറ്റോളം ഉണ്ട് കേട്ടാ ഈ ഒരു പൂവ് വിരിഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൈ എത്തിക്കാനൊന്നും പറ്റണില്ല, അത്രയ്ക്ക് ഹൈറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്, ഈ ഒരു പൂവ് വന്ന് വിരിഞ്ഞിട്ടുള്ളത്. കണ്ട എത്ര ഹൈറ്റിലാണ് നിൽക്കണേന്ന്. ഒരുപാട് ഹൈറ്റാകുമ്പോൾ അതിൻ്റെ മുകൾ വശം നമുക്ക് കാണാൻ പറ്റണില്ല, അപ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക്. അതിൻ്റെ പൂവ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടാലല്ലേ അതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇത് കാണില്ല ഉയരത്തിൽ പോയി കഴിയുമ്പോൾ, എത്ര ഹൈറ്റിലാണ് അത് വിരിഞ്ഞ് നിൽക്കണേന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇത് എത്തിച്ച് നോക്കേണ്ടി വരും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ. അത്രേ ഹൈറ്റിലാണ് അത് പോയി വിരിഞ്ഞ് നിൽക്കുന്നത്, ഏകദേശം ഒരു 6 അടി ഹൈറ്റോളം ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, മിറാക്കിൾ പിങ്ക് ക്ലൗഡൊക്കെ എന്ന് പറയുന്ന താമരകളൊക്കെ ഒരു 8 ദിവസം 7 ദിവസമൊക്കെ എങ്ങനെയായാലും നിൽക്കും അത്, എന്നിട്ടാ പിന്നെ അത് കൊഴിയുള്ളൂ. ഈ ഗ്രീൻ ആപ്പിൾ 2 ദിവസം കഴിയുമ്പോഴേക്കും അത് കൊഴിഞ്ഞു പോവും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂവ് നല്ല വലിപ്പമുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ നമുക്കത് കുറച്ച് ദിവസം അത് കണ്ട് ആസ്വദിക്കാൻ പറ്റില്ല. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അതിൻ്റെ പെറ്റൽസൊക്കെ കൊഴിഞ്ഞ്, ദേ ഇപ്പോൾ 2-ാമത്തെ ദിവസം ആയിട്ടുള്ള അപ്പോഴേക്കും ദേ അതിൻ്റെ എതളുകളൊക്കെ അതേ കൊഴിഞ്ഞു തുടങ്ങി. കണ്ട അടിവശത്തെ പെറ്റലാണ് ഇതേ കൊഴിഞ്ഞത്, എത്ര വലിയ എതളുണ്ട് നോക്കി അതിൻ്റെ.
അങ്ങനെ ഒരേ കാറ്റ് വീശുമ്പോഴൊക്കെ അടിവശത്ത് നിന്ന് പെറ്റലിങ്ങനെ വീണ് വീണ് പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോവും. വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഗ്രീൻ ആപ്പിളിന് കണ്ടിട്ടുള്ളതാണ് ഞാൻ, ആദ്യത്തെ ബഡ് വരുമ്പോൾ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല ആ പൂവ് വരുന്നത്, രണ്ടാമത്തത് അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം ഉയരത്തിൽ പൂവും, പൂവിന് വലിപ്പം ഉണ്ടാവും ഉയരം ഉണ്ടാവും. ഇതിപ്പോൾ മൂന്നാമത്തെ പൂവാണ് എൻ്റെ ഗ്രീൻ ആപ്പിളിൽ വന്നിട്ടുള്ളത്, കണ്ട എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ ഇത്രയ്ക്ക് ഹൈറ്റ് വെച്ചോന്ന്. എന്നിട്ടും എൻ്റെ തലേര മേലിന് ആ താമരപ്പൂവ് നിൽക്കുന്നത്, അത്രയ്ക്കും ഹൈറ്റിലാണ്. എന്നെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നത്, എൻ്റെ തലേര മേലിനിപ്പോൾ അത് നിൽക്കുന്നത്, അത്രയ്ക്ക് ഉയരത്തിൽ പോയിട്ടാണ് അത് വിരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാലേ, ഈ താമരപ്പൂവിന് നല്ല മണമാണ്. എല്ലാ താമരകൾക്കും ഇല്ല കേട്ടോ മണം. ഈ ഗ്രീൻ ആപ്പിളിൻ്റെ പൂവിന് നല്ല മണമാണ്, കാണാനും ഭംഗിൻ്റെ വലിപ്പമുണ്ട്, നല്ല മണമാണ്. അതൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത ഇനിയിന്. പിന്നെ നിങ്ങൾക്കറിയണ്ടേ ഞാൻ എങ്ങനെ ഇത്രയും ഹൈറ്റുള്ള താമരപ്പൂവ് എത്തിച്ചേന്നുള്ളത് കാണണ്ടേ. ഞാൻ ഹൈറ്റൊന്നും വെച്ചിട്ടില്ല, എൻ്റെ ഹൈറ്റ് തന്നെയുള്ളത്. ഞാൻ ഈ ചെയറുമ്മ കയറി നിന്നിട്ടാണ് ആ താമരപ്പൂവ് എത്തിച്ചിരുന്നത്. എന്നിട്ടും എൻ്റെ തലയ്ക്ക് മേലിന് ആ താമര നിന്നിരുന്നത്, എനിക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.